അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്ത നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് നൂറ് ശതമാനവും മനസ്സിൽ ഉറപ്പിച്ച ഒരാവശ്യവും നടന്ന് കിട്ടാൻ ചെയ്യേണ്ട അലി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വീര്യം കൂടിയ അധികം രണ്ടരക്കാലത്ത് നമസ്കരിച്ചതിൻ്റെ ശേഷം ഉറപ്പായിത് ചൊല്ലുകയാണെങ്കിൽ ഏത് കാര്യവും നടന്നു കിട്ടും ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്മാൻബിൻ അനൈഫ് റദിയുല്ലാഹുൻ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹം വലിയ സങ്കടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ആ സങ്കടം ആ വേവലാതികൾ ആ കഷ്ടപ്പാടുകൾ ഉസ്മാൻബിൻ അഫ്സാൻ റതിയുള്ളാഹുവിനെ അറിയി അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു യാത്ര പുറപ്പെട്ടു ഉസ്മാൻ റമി അല്ലാഹുനെ അറിയിക്കാൻ അദ്ദേഹം പോയെങ്കിലും ഉസ്മാൻ റമി അല്ലാഹുനു ഖലീഫയാണല്ലോ തൻ്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് അത് കേൾക്കാനോ അത് പരിഹരിക്കാനോ ഒന്നും സമയം കിട്ടിയില്ല അങ്ങനെ പല തവണ ഉസ്മാൻ റമി അള്ളാഹുനീ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ നോക്കുമ്പോൾ ഉസ്മാൻ ബിൻ അഫ് റതിഹുനെ കിട്ടുന്നില്ല അപ്പോഴാണ് അനീസ് ഉസ്മാനുബിൻ അനീസ് റലീ ഉള്ളാഹുനെ കിട്ടുന്നത് അനീസ് ഉസ്മാനുബിൻ അനീസ് റലീള്ളാഹിന് ചോദിക്കുന്നു എന്താ കാര്യം അപ്പോൾ പറഞ്ഞു എനിക്കൊരു കാര്യമായൊരു വിഷയം ഉസ്മാൻ റലിള്ളാഹുനോട് പറയേണ്ടതുണ്ടായിരുന്നു ഉസ്മാൻ റലീല്ലാഹുനാണെങ്കിലോ എനിക്ക് ആ കാര്യമായ വിഷയം പറയാനൊരു സമയ സൗകര്യം കിട്ടുന്നില്ല ബഹുമാനപ്പെട്ടവരുടെ തിരക്കുകളുടെ കാരണത്താൽ എനിക്കത് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല അയ കേൾക്കാൻ കേൾക്കാനും അത് സമയമില്ല ചെറിയ തിരക്കിലാണ് ബഹുമാനപ്പെട്ടവർ അപ്പോൾ ഉസ്മാനിബിൻ അനീഫ് റതിന് പറയുകയാണ് അതിനൊന്നും ബേജാറാക്കണ്ട അതിനൊക്കെ പരിഹാരമുണ്ട് നിങ്ങൾ നിങ്ങൾ ഒതുവുണ്ടോയെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു എന്നാൽ നേരെ പോയി ഒതുടക്കുക നന്നായി ഒതുടത്ത് എന്നിട്ട് മതീനത്തെ പള്ളിയിൽ രണ്ടരക്കാർ നിസ്കരിക്കാൻ പറഞ്ഞു അങ്ങനെ പള്ളി രണ്ടര കാലത്ത് നിസ്കരിച്ചു എന്നിട്ട് ഈ ദിക്കറങ്ങ് പറഞ്ഞു കൊടുത്തു അങ്ങനെ അദ്ദേഹം തിക്റൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ പോകാം ഉസ്മാൻ റതിലാവിൻ്റെ അരികിൽ എന്നിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഉസ്മാൻ റതി ലാഹുവിൻ്റെ കൊട്ടാരത്തിൽ ഉസ്മാൻ റതിലാഹുവിൻ്റെ അരികിൽ പോകുമ്പോൾ ഉസ്മാൻ റതിലാവിൻ്റെ പാരവകാർ അവിടെ ഉസ്മാൻ റതിലാവിൻ്റെ ഉസ്മാൻ റതില്ലാഹുന് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഉസ്മാൻബിൻ ഹഫ്ഫാൻ റഹ്നിതാഹു ഹഫാൻ റഹ്നിതാവിൻ്റെ ആളുകൾ ഇങ്ങനെ ഓടിവരുന്നു അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടു കൂടി ആദരവോടുകൂടി സ്വീകരിച്ചു കൊണ്ട് പോവുകയാണ് ഇവല്ലാത്തൊരു കാഴ്ച അയാളെ തന്നെ അത്ഭുതപ്പെടുത്തി അയാളെ പോയി ഉസ്മാൻ നിദാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞു അത് കൃത്യമായി കേൾക്കുകയും നല്ലൊരു പരിഹാരവും നല്ലൊരു സമ്പത്തും സമ്മാനങ്ങളും അദ്ദേഹത്തിന് നൽകുകയും അതിനെന്ത് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നുള്ള സമാധാനത്തിൻ്റെ വാക്കുകളൊക്കെ പറയുകയും ചെയ്തു ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്തോ ഒരു സ്വീകരണമായിരുന്നു അവരുടേത് ഉസ്മാൻ അള്ളാവിൻ്റെ ആ അംഗീകാരമൊക്കെ കണ്ട് വലിയ സന്തോഷമായി അദ്ദേഹം തിരിഞ്ഞു വരുന്ന സമയത്താണ് ഉസ്മാൻ ബിൻ മുനീഫ് റതി ഉള്ളാഹുവിനെ കാണുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ടവർ എന്നോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെൻ്റെ കാര്യം ഉസ്മാൻ അബിള്ളാവിനോട് പറഞ്ഞുവല്ലേ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എന്നെ നല്ല ബഹുമാനത്തോട് സ്വീകരിക്കുകയും എൻ്റെ വിഷമങ്ങൾ അദ്ദേഹം കണ്ടറിയുകയും അതിനുവേണ്ടിയുള്ള പരിഹാരം നൽകുകയും ചെയ്തു അപ്പോൾ ഉസ്മാൻ ഉസ്മാനബിൻ ഒനീഫ്രതീന്നാമെന്ന് പറയുകയാണ് ഞാൻ ഉസ്മാനെ കണ്ടിട്ടേ ഇല്ല ഞാൻ നിങ്ങളുടെ കാര്യം സംസാരിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇത്ര വലിയ അംഗീകാരം അവിടെ കിട്ടി അപ്പോൾ പറഞ്ഞു നിങ്ങൾ നിസ്കരിച്ച വിക്ര പറഞ്ഞതിൻ്റെ മഹത്വമാണ് അതിൻ്റെ ഫോറാണത് അതിൻ്റെ കാരണം കൊണ്ടാണ് നിങ്ങൾ അത്രയും അംഗീകാരം കിട്ടാൻ കാരണം എന്നിട്ട് സുമാനുവിന് അനീഫ്റുദ്ദീല്ലാഹുവിന് പറയുകയാണ് ഈ ദിഖർ മുത്തുർ റസൂലാണ് പഠിപ്പിച്ച് തന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ ഒരാൾ വന്ന് കണ്ണ് കാഴ്ചയില്ലാത്ത ഒരാളാണ് അദ്ദേഹം വന്നപ്പോൾ മുത്തൂർ റസൂൽ സലാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കണ്ണ് കാഴ്ചയില്ല ശരിയാണ് ഇതിന് പകരമായി എല്ലാ അസുറത്തിന് ഉന്നതമായ സ്ഥാനവും പദവിയൊക്കെ നൽകുന്നുണ്ട് അത് വേണോ അതല്ല കണ്ണിൻ കാഴ്ച വേണോ എന്ന് ചോദിച്ചു വന്നയാൾ പറഞ്ഞു ഞാൻ വലിയ പ്രയാസത്തിലാണ് കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാനോ എന്നെ സഹായിക്കാനോ വീട്ടിൽ ആരുമില്ല അതുകൊണ്ട് കണ്ണ് കാഴ്ച തിരിച്ച് കിട്ടിയാലാണ് ഹൈറ് അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താന്ന് പറഞ്ഞു അള്ളാഹിൻ്റെ റസൂൽ സുല്ലാഹു അല മുഹമ്മദ് സുല്ലാഹു അലിഹി വസ്ലം തങ്ങൾ ഇത് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഒതുണ്ടോ ഇല്ലെങ്കിൽ പരിപൂർണമായി ഒതെടുത്തു വരിക രണ്ട് റക്കാത്ത് നമസ്കരിക്കുക രണ്ട് റക്കാത്ത് നമസ്കരിച്ചു എന്നിട്ട് ഇത് ഇതു ആ പറഞ്ഞു കൊടുത്തു അദ്ദേഹം അതു ആ പറഞ്ഞു സുബഹാനെന്നാ ആ പറഞ്ഞു തീരേണ്ട താമസം കണ്ണിൻ്റെ കാഴ്ച തെറിച്ച് കിട്ടി ചെറിയതുമാണ് പഠിക്കാൻ വളരെ എളുപ്പമുള്ളതാണ് അതിൻ്റെ വീര്യവും അതിൻ്റെ ശക്തിയും വല്ലാത്തതാണ് അതുകൊണ്ട് നേടാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല അവിടെ വലിയ ആവശ്യങ്ങളും അത് നേടാം ചെറിയ ചെറിയ ആവശ്യത്തിനും അത് ഉപയോഗിക്കാം അതിന് ഒരാവശ്യവുമില്ല വീട്ടിൽ വലിയ കാരണവരായിപ്പോയി അമേരിക്കുകയാണ് നമ്മുടെ മക്കളുടെ വിവാഹകാര്യങ്ങൾ സ്വന്തമായൊരു വീട് അലഹദില്ല എല്ലാം നിലക്ക് റാഹത്തായിട്ടുണ്ടോ എന്നാൽ ഈമാൻ സലാമത്താകാൻ വേണ്ടിയും ഈ ധ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല അത്രക്കും അത്ഭുതമാണ് മുത്ത റസൂലാണ് പഠിപ്പിച്ചത് ഇൻഷാ അല്ലാ അത് നമുക്ക് പഠിക്കാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആ ദ്വാ ഇങ്ങനെയാണ് രണ്ടര കാത്ത് പരിപൂർണമായി ഒതുടുക്കുക രണ്ടര കാത്ത് നമസ്കരിക്കുക നമസ്കരിച്ചതിൻ്റെ ശേഷമായിരിക്കണം ഈ ദ്വാ നാം ദ്വാ ചെയ്യേണ്ടത് ദ്വാ ഇങ്ങനെയാണ് അള്ളാഹുമാലൈക്ക് അലേഹി വസ്ലം റഹ്മ അത്രയേ ഉള്ളൂ اللهم إني أسألك وأتوجه إليك بنبيك محمد صلى الله عليه وسلم نبي الرحمة إن شاء الله إرددك وانظر اللهم إني أسألك മുൻഹുഅലി വസ്ലം നബിമ ഇത്ര അള്ളാഹു ഈ പരിശുദ്ധമായ ഹക്കജത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും അള്ളാഹു മാറ്റി അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത് വബർക്കാത്തു പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് ഇതുവ വളരെ കൃത്യമായി എഴുതിയെടുത്ത് ഇൻഷാല് നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വിഷമം സങ്കടം പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക അവരും പഠിക്കട്ടെ അവരുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ ഈ ദിക്കർ മുഖാന്തരം അള്ളാഹുർക്ക് തീർത്ത് കൊടുക്കട്ടെ റസൂറിനെ തപസ്ൽ ചെയ്തുകൊണ്ടുള്ള തിക്റാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷല്ല